പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ്. കുറേ കാലങ്ങളായി ഒരു മെസ്സേജ് ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം, നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. ഒരു വർഷം എല്ലാവർക്കും ഏറ്റവും മനോഹരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ കൂടി അതിനെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മൾ ഏറ്റെടുക്കുക. വരും വർഷം നമ്മൾക്ക് ഏറ്റവും മനോഹരമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക. സോ, നീതിയും നിയമവും നന്മയും തിന്മയും ആകാശത്തിനും ഭൂമിക്കും മധ്യേ വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഞാൻ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? നിങ്ങളേതാണ് തിരഞ്ഞെടുക്കേണ്ടത്? അത് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. നന്മയും തിന്മയും നീതിയും നിയമവും. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ കുടുംബത്തിൽ, നമ്മളുടെ സമൂഹത്തിൽ ഇന്നത്തെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളുടെ കാലത്ത് നമ്മൾ മക്കളെ ഭയപ്പെടണമോ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒത്തിരി മാതാപിതാക്കളോട് സംസാരിച്ചു കഴിയുമ്പോൾ അവർ പറയും, അയ്യോ, അവരോട് അങ്ങനെ പറഞ്ഞാൽ, അവരോട് ഇങ്ങനെ പറഞ്ഞാൽ ആ മക്കൾക്ക് എന്ത് കാണിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ഭയമാണ് മക്കളെ. അപ്പോൾ നമ്മൾ മക്കളെ ഭയപ്പെടണമോ? മക്കളെ ഭയപ്പെട്ടാണോ ജീവിക്കേണ്ടത്? നമ്മളല്ലേ അവർക്ക് ജന്മം കൊടുത്തത്? നമ്മളല്ലേ അവരെ വളർത്തിയത്? പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? ഒരിക്കൽ കൂടി മാതാപിതാക്കളായ നമ്മൾ ചിന്തിക്കണം, എവിടെയാണ് നമ്മൾ മാറിപ്പോയത്? എവിടെയാണ് നമ്മൾക്ക് തെറ്റുപറ്റിയത്? കാലം മാറുമ്പോൾ നമ്മളും മാറണമെന്ന് നമ്മൾ പറയും. കാലം മാറും, നമ്മളും മാറും, പക്ഷേ കുടുംബമെന്ന അടിസ്ഥാനം ഒരിക്കലും മാറുന്നില്ല. അത് നമ്മളുടെ മനസ്സിലെപ്പോഴും ബോധ്യം വേണം. കുടുംബം കുടുംബം തന്നെയാണ്. അതിനകത്ത് കരുതൽ വേണം, ശ്രവിക്കാനുള്ള മനസ്സ് വേണം, സമയം വേണം, സമയം കൊടുക്കണം ഓരോ വ്യക്തികൾക്കും. വിശ്വസിക്കണം, വിശ്വാസം പകർന്നു കൊടുക്കണം, വിശ്വസിക്കാൻ പഠിപ്പിക്കണം. ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ശരിയും തെറ്റും തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അത് തിരഞ്ഞെടുത്താൽ മാത്രമേ നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ ആ തിരഞ്ഞെടുപ്പ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് കരുതണമെന്ന് പറയുന്നത്? ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ആകുന്നത് മൂലം നമ്മൾ കരുതിയിരിക്കണം കുഞ്ഞിനെ. അതെൻ്റേതാണ്, എൻ്റെ നെഞ്ചോട് ഞാൻ ചേർത്ത് വച്ചിരിക്കണം. അത് എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. നെഞ്ചോട് ചേർത്ത്, ഹൃദയത്തോട് ചേർത്ത് വെച്ച മക്കൾ എന്നും കൂടെ ഉണ്ടായിരിക്കും. അവർ കുറച്ചു കാലത്തേക്ക് മാറി നിന്നാലും വീണ്ടും ആ ഹൃദയത്തിൻ്റെ മിടിപ്പ് കേൾക്കാനായിട്ട് അവർ വന്നിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്നു. ആ ഗ്ലാസ്സിൽ ആദ്യമേ ഞാൻ അര ഗ്ലാസ് വെള്ളമായെടുത്തു, അതിനകത്തൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നീട് അതിനകത്ത് ചേർക്കുന്നത് അത് നമ്മളുടെ മക്കളാണ് എന്ന് വിചാരിക്കുക. ആ മധുരം, ആ വെള്ളം അതേപോലെ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അതിന് രുചി വ്യത്യാസം ഉണ്ടാകത്തില്ല. അതിൽ ഉപ്പോ മധുരമോ ചേർത്ത, അല്ലെങ്കിൽ കയ്പോ ചേർത്ത വെള്ളമാണ് അതിനകത്തേക്ക് ഒഴിക്കുന്നതെങ്കിൽ അതിൻ്റെ മുഴുവനും ടേസ്റ്റും മാറിപ്പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ എന്താണ് അതിനകത്ത് ഫില്ല് ചെയ്തത്? ആ ഫില്ല് ചെയ്തത് തന്നെ വീണ്ടും ഫില്ല് ചെയ്യാനായിട്ട് നമ്മളുടെ മക്കളെ നമ്മൾ വളർത്തുക. അതൊക്കെയാണ് നമ്മൾക്ക് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ മക്കളെ ശ്രവിക്കുക എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമയം അവർക്ക് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളതാണ്. എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് സമയം അവരാഗ്രഹിക്കുന്ന സമയത്ത് അവരോടുകൂടെ ആയിരിക്കുക, അത് പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ അവരോടുകൂടെ ആയിരുന്നാൽ നാളെ അവർ നമ്മളോടുകൂടെ ആയിരിക്കും, നമ്മൾക്ക് വേണ്ടി സമയം ചിലവഴിക്കും. ഒരിക്കലും മാതാപിതാക്കളെ നിങ്ങൾ ഭയപ്പെടരുത്, പ്രത്യേകിച്ചും മക്കളെ ഭയപ്പെടരുത്. എന്തിനു ഭയപ്പെടണം? നാളെ ഞാൻ എന്തായിത്തീരും, നാളെ ഇവരെന്തായിത്തീരും, അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? നമ്മൾ എന്തിലാണ് വിശ്വസിക്കുന്നത്, എന്തിനാണോ അടിസ്ഥാനം കൊടുത്തിരിക്കുന്നത്, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കണം. എന്തൊക്കെ മാറിയാലും ഈ അടിസ്ഥാനമായിട്ടുള്ള കുടുംബം മാറുകയില്ലെന്ന്, മാറ്റരുതെന്ന് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അപ്പോൾ നമ്മളൊരു സ്ഥിരതയുള്ള സ്നേഹം നമ്മളുടെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കൊടുക്കുകയാണെങ്കിൽ, സഹോദരങ്ങൾ തമ്മിൽ കൊടുക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ആ കുടുംബം സ്ഥിരതയോടുകൂടി തന്നെ നിൽക്കും. സാഹചര്യം മാറും, കാലം മാറും, ഗ്ലോബലൈസേഷൻ വരും, എല്ലാം എനിക്ക്
പ്രാപ്യമാണ്, എല്ലാം എൻ്റെ വിരൽ തുമ്പിലാണ്. പക്ഷേ കുടുംബം എന്നും എൻ്റേതാണ്, കുടുംബം എന്നും എൻ്റേതാണ്. ആ ഒരു ചിന്തയുണ്ടെങ്കിൽ കാലങ്ങൾ മാറിയാലും മൂല്യങ്ങൾ മാറാതെ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ നമ്മളുടെ അടുത്ത തലമുറകളിൽ പെട്ടെന്ന് പെട്ടെന്നാണ് മാറ്റങ്ങൾ വരുന്നത്. അവർ പറയുന്നത് എന്താണ് സംസ്കാരം, എന്താണ് വാല്യൂസ്, അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. മാറിക്കൊണ്ടിരിക്കുന്നു, മാറ്റട്ടെ, മാറട്ടെ. പക്ഷേ ഒരു കാര്യം മാറരുത്, നമ്മളുടെ കുടുംബം അത് മാറരുത്. അച്ഛനും അമ്മയും പപ്പയും അമ്മയും മക്കളും ആ ബന്ധം മാറരുത്. കാരണം അപ്പനും അമ്മയും ഉണ്ടായാലേ മക്കളുണ്ടാവുകയുള്ളൂ, മക്കളുണ്ടായാലേ കുടുംബം ഉണ്ടാകത്തുള്ളൂ. ഞാൻ എക്സെപ്ഷൻസ് ഞാൻ പറയുന്നില്ല, കാരണം മക്കൾ ദൈവം കൊടുക്കാത്ത മാതാപിതാക്കൾ ഒത്തിരിയുണ്ട്. അത് ഈ ഭൂമിയുടെ ഒരു നിയോഗമാണ്. അത് നമ്മളുടെ, കാരണം സൃഷ്ടി എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലില്ല, അത് സൃഷ്ടാവ് സൃഷ്ടിക്ക് കൊടുക്കുന്നതാണ് അടുത്ത സൃഷ്ടിയെ. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒന്നും, അവരെ ഞാനൊന്നും പറയുന്നില്ല. അടുത്ത് പറയാനുള്ളത് തിരഞ്ഞെടുപ്പാണ്. ഓരോരുത്തർക്കും പറയും എൻ്റെ ഇൻഡിവിജ്വൽ റൈറ്റാണ്. ഇപ്പോൾ കൂടുതലായിട്ട് കേൾക്കുന്നത് ഞാൻ എൻ്റെ എന്നുള്ളതാണ്. ആ ഇൻഡിവിജ്വൽ റൈറ്റ് എപ്പോഴും അത് എൻ്റേതെന്ന രൂപപ്പെടുത്തൽ എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്? കുട്ടികൾക്ക് ബാല്യത്തിൽ നമ്മളിൽ നിന്നാണ് കിട്ടുന്നത്, പിന്നെ ഗുരുഭൂതരിൽ നിന്നാണ് കിട്ടുന്നത്, പിന്നെ അവർ ഇടപെടുന്ന അവരുടെ കൂട്ടുകാരിൽ നിന്നാണ് കിട്ടുന്നത്, വളർന്നു കഴിയുമ്പോൾ അവരുടെ സമൂഹത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് മാറേണ്ടത്, അല്ലാതെ മറ്റുള്ളവരോട് മാറാനല്ല നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതിനടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് നമ്മൾ തന്നെ മാറണം. ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് അടുത്ത പോയിൻ്റ് ദൈവത്തെക്കുറിച്ച് ശരിയായ ബോധ്യം കൊടുക്കുക എന്നുള്ളതാണ്. ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്. അപ്പോൾ ആ വിശ്വാസം എൻ്റെ കുഞ്ഞുങ്ങളിൽ, എൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ പകർന്നു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അകലുമ്പോൾ, നമ്മൾ ദൈവത്തിൽ നിന്ന് എപ്പോൾ അകലുന്നു, ആ അകലം വർദ്ധിച്ചു വരുമ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള അകലവും വർദ്ധിച്ചു വരും. അത് പ്രത്യേകം മാതാപിതാക്കളായ നമ്മൾ, അല്ല കുട്ടികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ലോകത്തിൻ്റെ സുഖം നമ്മളുടെ മുൻപിൽ, അത് ലൗകിക സുഖങ്ങൾ എപ്പോഴും വളരെ മനോഹരമാണ്. എല്ലാം മനോഹരമാണ്, എല്ലാം ആസ്വാദ്യവുമാണ്. പക്ഷേ ഈ മനോഹരമായതെല്ലാം ആസ്വാദ്യമായതെല്ലാം നമ്മൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾക്കറിയാം, ഒരു 25 വയസ്സ് വരെ ഏതൊരു കുട്ടിയും അവളുടെ പക്വതയിലോട്ട് അവൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവളോ അവനോ, നമ്മളുടെ മാതാപിതാക്കളുടെ സപ്പോർട്ട് അവർക്ക് എപ്പോഴും ആവശ്യമാണ്. അവരുടെ തിരഞ്ഞെടുപ്പ് പലപ്പോഴും തെറ്റാകാം, പലപ്പോഴും ശരിയാകാം. പക്ഷേ ആ തെറ്റിലോട്ടവർ പോകുമ്പോൾ നമ്മൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മാതാപിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മൾ അവരെ ശ്രവിക്കണം. കുറേ മാതാപിതാക്കൾ പറയും, അവൾ എന്നോടൊന്നും സംസാരിക്കില്ല, അവൻ എന്നോടൊന്നും സംസാരിക്കില്ല, കുറച്ച് കാര്യങ്ങളെ അവർ നമ്മളോട് പറയത്തുള്ളൂ, ബാക്കി കുറേ കാര്യങ്ങൾ അവൾ അവരുടെ കൂട്ടുകാരോട് പറയും, അല്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കും. പക്ഷേ അവർ, നമ്മൾ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്നത്, നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കുന്നത്? എന്നു മുതലാണ് അവരങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? അപ്പോൾ നമ്മളുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ പ്രവൃത്തിയിലോ എവിടെയോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റം എവിടെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് മാതാപിതാക്കളായ നമ്മൾ മാറുക, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മക്കളിലും മാറ്റം വരും. നമ്മൾ എന്തവർക്ക് കൊടുക്കുന്നുവോ അതാണ് അവർ നമുക്ക് തിരിച്ചു തരുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരിക്കാം ഈ സാഹചര്യങ്ങളിലോട്ട് വരാനുള്ള കാരണങ്ങൾ, മക്കളെ ഭയപ്പെടേണ്ട അവസ്ഥയിലോട്ട് നമ്മൾ വരാനുള്ള കാരണങ്ങൾ? ഒന്ന്, നമ്മൾ മക്കളെ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളെ അധികം ശ്രദ്ധിക്കാതെ വരിക. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാലും ജീവിത വ്യഗ്രതയാലും നമ്മൾ എന്ത് സംഭവിക്കും? നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ വ്യഗ്രതപ്പെട്ട് നടക്കുകയായിരിക്കും. ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി ഉണ്ട്. ചിലർക്ക് സാമ്പത്തിക പ്രയോറിറ്റി ആയിരിക്കാം, ചിലർക്ക് ഭൗതികമായ അവരുടെ സൗന്ദര്യം അങ്ങനെയുള്ള കാര്യങ്ങളുള്ള പ്രയോറിറ്റി ആയിരിക്കാം, ചിലർക്ക് അവരുടെ വ്യക്തിപരമായ സന്തോഷമില്ലായ്മയായിരിക്കാം,
അപ്പോൾ അവരതിന് പ്രയോറിറ്റി കൊടുത്ത് അത് നേടാൻ, അല്ലെങ്കിൽ പ്രൊഫഷണൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് ആയിരിക്കാം. അങ്ങനെ അവർ ഓടുമ്പോൾ അവർക്കൊരു വശത്തോടെ നഷ്ടപ്പെടുന്നത് അവരുടെ മക്കളുടെ കൂടെ ചിലവഴിക്കുന്ന സമയവും മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന നമ്മളുടെ വിലപ്പെട്ട അവരുടെ ഓരോ പ്രായത്തിനനുസരിച്ചുമുള്ള കരുതലുമായിരിക്കാം നമ്മൾക്ക് നഷ്ടമാകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുമിച്ച് നമ്മൾ കുടുംബമായിരുന്ന് ഭക്ഷണം കഴിക്കാനും കുടുംബമായിരുന്ന് നമ്മളുടെ ഏത് വിശ്വാസത്തിലായാലും പ്രാർത്ഥിക്കുവാനും നമ്മൾ സമയം ചെലവഴിക്കുക, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് മക്കൾ വേറിട്ട് പോകുന്നതും കുറവാണ്. അങ്ങനെ വേറിട്ട് പോയാലും ആ കുഞ്ഞുങ്ങളെല്ലാം തിരിച്ചു വരിക തന്നെ ചെയ്യും. മൂന്നാമത്തേത് നിരാശയാണ്. നമ്മൾ ചിന്തിക്കണം, ഇന്നത്തെ കുട്ടികൾക്ക് അവർക്ക് നേട്ടങ്ങൾ കുറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് അവർ നിരാശപ്പെട്ടു പോവുകയാണ്. നിരാശപ്പെടുന്നത് എപ്പോഴും തിന്മയുടെ അടിമത്തമാണ്. അപ്പോൾ ആ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ മോചിക്കാനായിട്ട്, മോചനം നേടാനായിട്ട് നമ്മൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ് നമ്മളുടെ അടിസ്ഥാന പ്രശ്നം എന്നുള്ളതാണ്. അത് നമ്മൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട്, മക്കളായ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത നിങ്ങളുടെ ഗുരുപൂതരോട് ആരോടാണെന്ന് വെച്ചാൽ അത് ഷെയർ ചെയ്യുകയും, അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെ എങ്ങനെ, പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളത് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ ആശ്രയത്തിനനുസരിച്ച്, ആ ദൈവാശ്രയ ബോധമുണ്ടാകുമ്പോൾ അത് നമ്മൾക്ക് അത് തരണം ചെയ്യുവാനുള്ള ശക്തിയും നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഭയപ്പെടണമോ എന്നുള്ളത്. അടിസ്ഥാനപരമായിട്ട് എനിക്ക് പറയാനുള്ളത് മക്കളെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവർ നമ്മളുടെ മക്കളാണ്. ദൈവം നമ്മൾക്ക് തന്നതാണ് മക്കളെ. നമ്മളിലൂടെയാണ് സൃഷ്ടികർമ്മം നടത്തിയത്. പിന്നെ എന്തിനു നമ്മളവരെ ഭയപ്പെടണം? മാതാപിതാക്കൾ ഒരു കാരണവശാലും മക്കളെ ഭയപ്പെടുക എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കണം. അവരെ നമ്മൾ നമ്മളുടേതായ കാഴ്ചപ്പാടുകൾ പകർന്നു കൊടുക്കുക, നമ്മളുടെ വിശ്വാസം പകർന്നു കൊടുക്കുക, നമ്മളുടെ കുടുംബത്തിൻ്റെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുക. ഈ ലോകം എന്താണെന്നും നന്മയും തിന്മയും എന്താണെന്നും തിരിച്ചറിയുന്ന പ്രായമാകുമ്പോൾ നമ്മൾക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കുക. നമ്മളുടെ ബന്ധങ്ങൾ നമ്മൾ സ്ഥിരപ്പെടുത്തുക. അവർക്ക് കൊടുക്കാനുള്ള സമയം എപ്പോഴും മാറ്റിവെക്കുക. ദിവസവും അവരുമായിട്ടുള്ള, അകലങ്ങളിലായിരിക്കുന്ന മക്കളാണെങ്കിലും അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട്, ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ആ മക്കളിൽ ഉറപ്പിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും ആ മക്കൾ നിങ്ങളോടുകൂടെ ചേർന്ന് നിൽക്കും. അവരെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ട് വരികയില്ല. തെറ്റിപ്പോയാലും ശരി ഏതെന്ന് കണ്ടെത്താനും ആ ശരിയിലോട്ട് തിരിച്ചു വരാനും അവർക്ക് വീണ്ടും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു വർഷത്തിൻ്റെ എല്ലാ ആശംസകളും ദൈവം സമർത്ഥമായി നൽകട്ടെ. ദൈവം കരുണയുള്ളവനാണ്. അവനെന്നും നമ്മളോട് കരുണ തന്നെ കാണിക്കും. എല്ലാവരുടെയും കുടുംബത്തിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ. ദൈവം സമർത്ഥമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.